അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽ ഫായിസീന ബിറള്ളാ. അമ്മാ ബാദ്, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില വാക്കുകൾ ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും ഉപകാരം ചെയ്യുന്നതാണ്. ചില വാക്കുകളും ചില നോക്കുകളും ചില സ്പർശനങ്ങളും ചില ദർശനങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ വിജയമാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ചില ആളുകൾ ഒന്ന് വിഷമിക്കുന്ന ഒരാളുടെ അരികത്ത് ചെന്ന് ഒന്നൊരു സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ അതവനിക്ക് വലിയ ഒരു സന്തോഷം കിട്ടുന്ന വാക്കുകളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതാണ്. അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്, അത്ഭുതമാണ്. എന്താണ് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബി എന്താ മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വല്ലാത്ത അത്ഭുതാണെന്ന് പറഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും ഖൈറാണ്, നന്മയാണ്. മുഅ്മിനായ മനുഷ്യനാണ്, വെറുതെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞതല്ല. അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അന്ത്യനാളിനെയും ഖൈറും ഷെറും അല്ലാഹുവിൻ്റെ കിതാബുകളെയും മലക്കുകളെയും കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ, പടച്ച റബ്ബിൽ വിശ്വാസമർപ്പിച്ച ഒരാൾ, ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവൻ്റെ കാര്യം മുഴുവനും ഖൈറാൻ, വലൈസ ദാകരി അഹദിൻ ഇല്ലാലി മുഅ്മിനിൻ, അതാണ് ചിന്തിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഅ്മിനായൊരു മനുഷ്യന് മാത്രമാണ് ഖൈറുള്ളത്, വേറെ ആർക്കുമില്ല. ഈമാൻ ഉണ്ടാകണം. എന്താണ് ഖൈറെന്നറിയോ? ഇന്നസാബത്തുഹു വല്ല സന്തോഷങ്ങളൊക്കെ കടന്നു വരുമ്പോ ചിന്തിക്കണം മുഅ്മിനെ, ഇത് വലിയ വാക്കാൻ. അവന് വലിയ സന്തോഷങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ശക്കർ, അവൻ നന്ദി ചെയ്യും, നന്ദി ചെയ്യും. അൽഹംദുലില്ലാഹ്. ഒരാൾ ഒരു അറബി അറബ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഒരാളോട് എന്താണ് കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലും. അന്ന് പട്ടിണിയാണെങ്കിലും ചൊല്ലുന്ന വാക്ക് അൽഹംദുലില്ലാഹാണ്. ഒരു മലയാളിയായ ഒരാളോട്, ഒരു ഇന്ത്യക്കാരനോട്, ഒരു മലയാളിയോട് ചോദിക്കാൻ അവനക്ക് അള്ളാഹു വലിയ നിയമത്ത് കൊടുത്തിട്ടും ഇന്ന് എന്താ അവസ്ഥ എന്ന് ചോദിക്കാം, പോരാ, ഏയ് ഇന്നത്തെ ദിവസം പോരാ എന്ന് പറഞ്ഞിട്ട് ഒരു അള്ളാഹുവിനെ സ്തുതിക്കാൻ പോലും കഴിയുന്നില്ല. അവൻ്റെ മുഖത്ത് എന്തോ ഒരു വല്ലായ്മ, ഒരു നന്ദിയുടെ വാക്ക് പോലും പറയാൻ അവർ കഴിയുന്നില്ല. എന്നാൽ മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, മുഅ്മിനായ മനുഷ്യന് സന്തോഷം കടന്നു വന്നാൽ ശക്കർ, അൽഹംദുലില്ലാഹ്, ഇത് പറയാൻ കഴിയണം മുഅ്മിനെ. മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂൽ പറയും, ഫക്കാന ഖൈറല്ല, അങ്ങനെ പറയലാണ് ഖൈർ. കല്യാണം വരുമ്പോ അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ, കുടുംബത്ത് വരുമ്പോ നിസ്കാരമില്ല, നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോ നിസ്കാരമില്ല. എന്റെ മുഅ്മിനെ ചിന്തിക്കേണ്ട ഗൗരവമുള്ള വാക്കാണ്. സന്തോഷങ്ങൾ വരുമ്പോ അല്ലാഹുവിന് നന്ദി ചെയ്യാൻ കഴിയാം, ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലാൻ കഴിയണം, അന്ന് നിസ്കരിക്കാൻ കഴിയാം, അന്ന് നില എന്നും നിസ്കരിക്കണം. എന്നാൽ സന്തോഷങ്ങൾ വരുമ്പോ നിസ്കാരങ്ങൾ ഉപേക്ഷിക്കുകയാണ്, പിന്നെ ദിവസങ്ങളോളം നിസ്കാരം നഷ്ടപ്പെടുകയാണ്, അല്ലാ എന്ന ചിന്ത കയ്യിൽ നിന്ന് പോകുകയാണ്, പിന്നെ അവിടെ നടക്കുന്ന പേക്കൂത്തുകൾ ഉണ്ടല്ലോ, അല്ല ഇഷ്ടപ്പെടാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് വീടുകളിൽ നടക്കുമ്പോ വാപ്പയും ഉമ്മയും കൈയൊഴിയുകയാണ്. മക്കൾ ചെയ്തതാണ് അറിയില്ല, എല്ലാ തമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിന്ന് കൊടുക്കുകയാണ്. ഇന്നസാബത്തുഹു സറാഉ ശഖർ, റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഈ മുഅ്മിനായ മനുഷ്യന് എന്ത് സന്തോഷം കടന്നു വന്നാലും ശക്കറാവൻ, നന്ദിയുള്ളവനാകും. പക്കാന ഖൈറല്ലഹു, അതവൻ ഏറ്റവും ഖൈറാണ്. മുഅ്മിനെ ചിന്തിക്കണം. അവന് വലിയ പ്രയാസങ്ങളും കടന്നു വന്നാൽ, അവന് വലിയ ബുദ്ധിമുട്ടുകളും കടന്നു വന്നാൽ, അവന് വലിയ പരീക്ഷണങ്ങളും കടന്നു വന്നാൽ, സ്വബറ, അവൻ ക്ഷമിക്കുകയാണ്, പൊറുതികേട് കാണിക്കില്ല, ക്ഷമിക്കും, അവൻ ക്ഷമിക്കും. അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നപ്പോ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാതെ മുന്നോട്ട് പോകുക.
എന്നാൽ ആ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് മതിമറക്ക, ഒരു നന്ദി പോലും ചെയ്യാതിരിക്കുക. മൂമിനായ മനുഷ്യൻ അങ്ങനെയല്ല, അള്ളാഹു സന്തോഷം കൊടുത്താൽ നന്ദി ചെയ്യും. അവന് വലിയ ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാൽ സ്വബറ, ഇതെന്റെ റബ്ബ് തന്നതാ, ഞാൻ ക്ഷമിക്കുകയാണ്, ഫക്കാന ഖൈറൻ ലഹു, അതവൻ അത്യുത്തമമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷമിക്കും, എന്റെ റബ്ബ് തന്നതല്ലേ, എന്റെ അള്ളാഹു തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. കാരണം എന്താ? ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫബശ്ശിരി സ്വാബിരീൻ, മറ്റൊരായത്തിനുണ്ട് നബിയെ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കു നബിയെ. അതുകൊണ്ട് ക്ഷമിച്ചവർക്കാണ് ഈ ഭൂമിയിലും നാളെ പാരത്രീക ലോകത്തും രക്ഷപ്പെടാൻ കഴിയുന്നത്. ഒരു സഹാബി ചോദിക്കുന്നുണ്ട് നബിയേ, നാളെയുടെ പാരത്രീക ലോകത്ത് സ്വർഗപ്രവേശനം ലഭ്യമാകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയാ, വിഷമങ്ങൾ കടന്നു വരുമ്പോ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, രോഗങ്ങൾ കടന്നു വരുമ്പോ, എന്തെങ്കിലും സാമ്പത്തിക ക്രൈസിസുകൾ നേരിടുമ്പോ, എന്തെങ്കിലും ഭൗതികമായ കാര്യ ജീവിതത്തിലെ എന്തെങ്കിലും പ്രതിസന്ധികളുടെ നടുക്കടലിലൂടെ കടന്നു പോകുമ്പോ, അല്ലാഹുവേ ഇതെല്ലാം ചെയ്തവൻ നീയാണ്, ഞാൻ ക്ഷമിക്കുന്നു അല്ലാ എന്നൊരാൾ ക്ഷമിച്ചുകൊണ്ട് ജീവിച്ചാൽ ഫക്കാന ഖൈറല്ലഹു, അതവൻ ഏറ്റവും അത്യുത്തമമാണ്, അതവൻ ഏറ്റവും വിജയം നൽകുന്നതാണ്, അത് കാരണം അവൻ രക്ഷപ്പെടുമെന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരു മൂമിനായ മനുഷ്യന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. മൂമിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതങ്ങളിൽ അത്ഭുതമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, മൂമിനീങ്ങളായി ജീവിച്ച്, മൂമിനീങ്ങളായി മരണപ്പെട്ട്, മൂമിനീങ്ങൾ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഭാര്യ സന്താനങ്ങളെയും അല്ലാഹുവേ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റബ്ബേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കണേ അല്ലാ, എല്ലാവിധ ഷെറുകളെ തൊട്ടും ഞങ്ങളെ കാത്തുരക്ഷിക്കണമല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണമല്ലാ, കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിനും ഉറങ്ങുന്ന ഉറക്കത്തിനും സമാധാനം നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.